റാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു യൂണിഫോം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 37 ഇഞ്ച് ഇറക്കത്തിലും 36 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടിലുമുള്ള ഒരു ടോപ്പാണ് ഞാനിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് മുകൾ ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് താഴേക്ക് ആം ഹോളും 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഫുൾ ലെങ്ത് 37 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പം ചേർത്ത് 38.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ റൗണ്ട് 9 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെയ്സ്റ്റ് ലെങ്ത് എത്ര ഇഞ്ചിലാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം വെയ്സ്റ്റിൻ്റെ റൗണ്ട് 8 ഇഞ്ചും ഞാനിവിടെ എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹിപ്പിൻ്റെ ലെങ്ത് എനിക്ക് 20 ഇഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഹിപ്പിൻ്റെ റൗണ്ട് 10 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നതിനായി 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. പിന്നെ ഫ്രണ്ടിൻ്റെ ആം ഹോള് വരയ്ക്കുന്നതിനായി സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം 1.5 ഇഞ്ച് ഉള്ളിലേക്കാക്കി ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പും കൂടി ഇതുപോലെ വരച്ചു കൊടുക്കാം. കഴുത്തകലം ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് താഴേക്ക് 1.5 ഇഞ്ച് താഴ്ത്തിയെടുത്തതിന് ശേഷം ചരിച്ച് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഫുള്ള് ഹിപ്പിൻ്റെ റൗണ്ട് 3 ഇഞ്ചിലാണോ കിട്ടിയിട്ടുള്ളത് തയ്യൽ തുമ്പോടുകൂടി ചേർത്ത് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി നമ്മുടെ എൻഡ് ഭാഗത്ത് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് ബോട്ടം ഭാഗം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 മീറ്റർ ഫാബ്രിക്കാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ഇട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം മുകൾ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് 16.5 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് 9 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അകത്തേക്ക് 3.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഭാഗം എടുത്തതിന് ശേഷം അവിടുത്തെ റൗണ്ട് 4.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആം ഹോള് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. നെക്കിൽ ക്യാൻവാസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ബേക്ക് നെക്ക് നെക്കിൻ്റെ അകലം 2.5 ഇഞ്ച് എടുത്തതിന് ശേഷം നെക്ക് ഇറക്കം ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അതും എടുത്ത് ഇതുപോലൊരു ബോക്സാക്കി വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നെക്കിൽ വയ്ക്കാനായിട്ട് 6 ഇഞ്ച് അകലത്തിലും 6 ഇഞ്ച് ഇറക്കത്തിലുമുള്ള ഒരു ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ഈ ഒരു പീസിൻ്റെയും സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി
ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് അകത്തേക്ക് മറിച്ചെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബേക്ക് പാർട്ട് എടുത്തതിന് ശേഷം ബേക്കിൻ്റെ നെക്കിൽ വെക്കാനായി 1.5 ഇഞ്ച് വീതിയിൽ ഞാനിതുപോലൊരു ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഇതിന് ചുറ്റും റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഷോൾഡർ ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബേക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോസ് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായി നമ്മൾ ആദ്യം സ്ലീവ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തതിന് ശേഷം ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം എടുത്തതിന് ശേഷം സ്ലീവിൻ്റെയും സെൻറ്റർ ഭാഗം എടുത്ത് ഇതുപോലെ ഇരുവശങ്ങളിലേക്കും റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പിൻ്റെ അകവശം എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത് ഏത് വരെയാണോ ഉള്ളത് ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. മറുവശവും അതുപോലെ തന്നെ 1.5 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് ഹിപ്പിൻ്റെ ആ ഒരു ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അപ്പോൾ അങ്ങനെ ഇരുഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ സൈഡിലായിട്ടുള്ള ഓപ്പൺ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനായി ടോപ്പിൻ്റെ അകവശം എടുത്ത് ഇതുപോലെ 1 ഇഞ്ചാണ് നമ്മളവിടെ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ 1.5 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ച് വീതം മടക്കി ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓപ്പണിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി എന്നിട്ട് ടോപ്പ് ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം മറുവശത്തും ഡബിൾ ഫോൾഡ് ചെയ്ത് 1.5 ഇഞ്ച് വീതം മടക്കി വെച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ താഴറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ടോപ്പിൻ്റെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ടോപ്പിൻ്റെ താഴെ എൻഡ് ഭാഗം കൂടി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ ഈസിയാണ് നമുക്ക് ഈ യൂണിഫോം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.